നാളെ എന്റെ സ്കൂൾ ടൂറാണ്. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് മേടിക്കാൻ പോകാം. നാളെ എന്റെ സ്കൂൾ ടൂറാണ്, എന്നിട്ട് സ്റ്റഡി ടൂർ. എന്നിട്ട് പോണെന്ന് വെച്ചാൽ കോഴിക്കോട്, കോഴിക്കോട്ടിലാണ്. അവിടെ പ്ലാനറ്റോറിയലൊക്കെ കറങ്ങിയിട്ടാണ് ഞങ്ങള് വരിക. അപ്പോൾ ഇപ്പൊ നമ്മള് അമ്പലത്തിൽ പോയിക്കൊണ്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് മേടിക്കാൻ പോണം. അപ്പൊ നമുക്ക് നേരേക്ക് പോവാം. ആ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ട് അവിടെ നിക്കി മോളെ ഇതിൽ പോയ രണ്ട് പയ്യന്മാർ നിക്കി മോളെ കല്ലെടുത്തെറിഞ്ഞു. നിക്കി മോൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു. നിക്കി മോളെ കല്ലെടുത്തെറിഞ്ഞു. നിക്കി മോൾ ഇങ്ങോട്ട് ഓടി, അതുപോലെ കുറച്ച് ഇങ്ങോട്ട് ഓടിയപ്പം ഇവിടെ ഇതാ ഇവിടെയാണ് കല്ലെന്ന് വീണത്. എന്നിട്ട് ഞാൻ കണ്ടു, ഞാൻ ആ പയ്യന്മാരെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ അവരടുത്തോട്ട് പോയി. അവരോടിയപ്പോൾ അവരെ പുറകെ ഞങ്ങൾ സ്കൂട്ടി എടുത്ത് പോയി. പിന്നെ ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് ചെയ്യും. ചെറുക്കന്മാർ സോറി ഒക്കെ പറഞ്ഞു, ഇനി ആവർത്തിക്കില്ല, സോറി ഒക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ലല്ലോ, എനിക്ക് മോളെ മേത്ത് എന്തിനാ കല്ലെറിയുന്നത്? ഇനിയും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പയ്യന്മാരാണ്, ചെറിയ കുട്ടികളൊന്നും അല്ല. നിക്കിമോള് കണ്ട പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുകയാണ് ഇവിടെ. ഫ്രണ്ട്സ്, നമുക്ക് ബലൂൺ ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇവിടുന്നാണ് എടുത്തേട്ടോ. ഈ സൈഡിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദേവു എവിടെയാന്ന് വിചാരിക്കുന്നുണ്ടാവും. ദേവു ആദിമോന്റെ വീട്ടിലേക്ക് പോയതാണ്. ഞങ്ങൾ അമ്പലത്തിക്ക് ആക്കിയിട്ട് പപ്പ ദേവുവിനെ കൊണ്ടുവരാൻ പോകും. അപ്പൊ ദേവു അങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോവാണ്. നടന്നാണോ പോണേ? നടന്നോണെന്ന് വാശി പിടിക്കേ. നല്ല കമ്മലിട്ടു. അപ്പൊ ഞാൻ ഉടനെ ഒരു ടവല് വാങ്ങുന്നു. എന്തോ പറഞ്ഞു. അമ്മല
ഫ്രണ്ട്സ് ഇത് മേടിച്ചു ദിയോ നമുക്ക് സ്നാക്സ് കൊണ്ടാവാൻ വേണ്ടിയിട്ട്. വാട്ടർ ബോട്ടിലല്ലേ ദിയോ മോക്കോ? ആ ഇത് വെച്ച് ഇങ്ങനെ കുടിക്കുന്നു. പിന്നെ ആവശ്യം എവിടുന്നൊക്കെയാ ഈ ഇറങ്ങി വരുന്നത്? വേണോ? അത് വേണോ? വാങ്ങിച്ചോ. ഫ്രണ്ട്സ് അങ്ങനെ ദിയമോക്ക് ടൂറിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പം നമുക്കിനി അല്ല ഇനി എന്തോ വാങ്ങാനില്ലേ, ഇനി വേറെ എന്തോ ഒന്നും കൂടെ വാങ്ങാനുണ്ട്. ടൗവല് വാങ്ങാനുണ്ട്. ഈ തത്തമ്മേൻ ശബ്ദം വരും, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫ്രണ്ട്സ് ഞാൻ രണ്ട് പാക്കറ്റ് കടല വാങ്ങാൻ പോണ്ടല്ലോ. ഒന്ന് ഒരു പാക്കറ്റ് 20 രൂപ. എന്താ പറയണ്ടേ? 20 രൂപയ്ക്ക് കടല തരാൻ പറഞ്ഞാ മതി. ദേവുവിന് അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും വാങ്ങി ശീലമില്ല, അപ്പൊ അറിയില്ല ഒക്കെ എങ്ങനെയാ പറയണ്ടേന്നുള്ളത്. അങ്ങനെ ടവല് വാങ്ങിച്ചു, ടർക്കി വാങ്ങിച്ചു, പിന്നെ കൊണ്ടുപോകാനുള്ള ഓറഞ്ച് വാങ്ങിച്ചു. ഓറഞ്ച് കൊണ്ടുപോകാൻ നല്ല രസം എന്നെങ്കിലും ഇവിടെ വാങ്ങാൻ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി വരുന്നാല് അധികം ദൂരമൊന്നുമില്ല, കോഴിക്കോടാണ്, 2 മണിക്കൂർ കൊണ്ട് എത്തും. അതൊക്കെ പോയാലും കളിച്ചിരിക്കും. വേറെ ഇറങ്ങി പോണത് ചെറുതൊക്കെ ഫേവറേറ്റ് ലിസ്റ്റ് ഒരിക്കലും പോകില്ല. കായ് ഇത് വേണോ ദിയ മോള്? ഇത് വേണോ? ഫ്രണ്ട്സ് ദിയമ്മോളുടെ ടൂറ് നാളെയാണ്. എൻ്റെ ടൂറ് ഈ വരുന്ന ട്യൂസ്ഡേ ആണ്, December 19. അത് ഞങ്ങളുടെ ഇന്നാട്ടോ പറയണം. ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ ടൂറ് പറയണത്. സാധാരണ ഫെബ്രുവരിയിലൊക്കെയാണ് വെക്കാറ്. ഞങ്ങൾക്ക് എവിടെ അറിയാം, ഞങ്ങൾക്ക് വണ്ടർലയിലോട്ടാണ്.
വണ്ടർലയിൽ ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. എത്ര 2400 രൂപ. ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇരുന്നതാണ് തൊണ്ടേക്കാവ് വരണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ജ്യൂസിന് പകരം ഷവർമയാണ് കഴിക്കുന്നത്. എനിക്ക് ജ്യൂസ് കുടിക്കണതും ഷവർമ കഴിക്കണതും അപ്പൊ ഞങ്ങള് സ്നാക്സ് ഒക്കെ വാങ്ങി, സ്നാക്സ് അല്ല സ്നാക്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. മറ്റേ ആ നമ്മളെ പുൽക്കൂടും പിന്നെ മറ്റേ ഫാൻസിയും ഈ അമ്മേന്റെ കയ്യിലും പിന്നെ ബേക്കറീസ് ഒക്കെ എന്റെ കയ്യിലുമാണ്. സാധനങ്ങളൊക്കെ കൊണ്ടുതന്നെ എന്താന്നറിയാം. ആദ്യം പോകുമ്പോൾ ഓറഞ്ച് ഡ്രസ്, അവിടുന്ന് ഓറഞ്ച് യൂണിഫോം, ഓറഞ്ച് യൂണിഫോം, പിന്നെ അവിടുന്ന് എക്സ്ട്രാ എക്സ്ട്രാ വേണമെങ്കിൽ ഗ്രീൻ യൂണിഫോം വേണമെങ്കിൽ മാറ്റാൻ വേണ്ടിട്ട്. പിന്നെ ഒരു ടർക്കി ഉണ്ട്, ടവലും ഇവിടെ ഉണ്ടല്ലോ. ടർക്കി ഗോൾഡ് ഒന്നും ഇട്ടുണ്ട് പോവാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. ഓറഞ്ച് പിന്നെ തൊലി പൊളിക്കാതെ കൊണ്ടുവയ്ക്കട്ടെ. കൈ കഴുകിയിട്ട് വേണം ട്ടോ കഴിക്കാന്. ഫ്രണ്ട്സിനും കൂടെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ദിയമോള് വാങ്ങിച്ചേക്കണത്. ഈ ബാഗിലാണോ കൊണ്ടുപോകുന്നത്? അതെ. അല്ല ഈ ബാഗിൽ ഇവര് ബീച്ചിലോണ്ടോ? ഇല്ല, ബീച്ചിൽ കാണിച്ചു കൊടുക്കണം. ബാഗിൽ പോക്കറ്റ് മണി എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞോ? വേണ്ടേ, അതൊന്നും വേണ്ട. നമുക്ക് എന്തായാലും പോക്കറ്റ് മണി എന്ന് മനസ്സിലായിട്ടില്ല. നീ നേരത്തെ പറഞ്ഞു ആ പോക്കറ്റ് മണി പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതുവരെ വായിപ്പിക്കത്തില്ല. കുറച്ച് വലിയ കുട്ടിയൊക്കെ പിന്നെ സ്റ്റഡി ടൂറിനാണ് പോകുന്നത്, അതുകൊണ്ട് പോക്കറ്റ് മണിന്റെ ആവശ്യം ഉണ്ടാവില്ല. നേരെ പ്ലാനറ്റോറിയം പോവായിരിക്കും. പിന്നെ അവിടെ പിന്നെന്തോ പറഞ്ഞു, അതൊന്നുമില്ല, വേറെ എന്തോ ഒരു അക്വേറിയം പറഞ്ഞു. എനിക്ക് തോന്നുന്നു മേലെ കൂടെ മേലക്കടെ കടലിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോ മോളിക്കട ഇങ്ങനെ പോകുന്ന സാധനം. പ്ലാനറ്റോറിയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മോളിക്ക് നോക്കുമ്പോ പ്ലാനറ്റ് ഈ മൂണും അതുകൊണ്ട് പിന്നെ അവിടെ ഈ ടെലിസ്കോപ്പ് ഒക്കെ ഉണ്ടാവും. അവിടെ നമുക്ക് പകൽ കാണാൻ പറ്റും അറിയില്ല, അതിന്റെ ദൂരദർശനിന്റെ ഉള്ളിൽ കൂടെ ദൂരത്തുള്ള കടുത്ത് കാണാൻ പറ്റും. ദിയമോക്ക് ഉറക്കം വരണ്ട, ഉറങ്ങുന്നതിന് മുന്നേ വേഗം ഇത് നേരത്തെ ദിയമോള് ഉറക്കണം. അപ്പം പിന്നെ പാക്ക് ഏഴുമണിക്ക് 7:30 ബസ് പോകുന്നത് സ്കൂളിലേക്ക്. ബസ് പോയാൽ പോയി 7:00 ഞങ്ങൾക്ക് അവിടെ നിന്ന് 6:30 പോകണം. ഉറങ്ങി പോവാണെങ്കിൽ പോട്ടെ കാലടി. പിന്നെ ഞാൻ വിളിച്ചോളാം, ശരി. സ്നാക്സ് വെച്ചാ പോരെ? ആ വെച്ചാ മതി. ID കാർഡ് എടുക്കാൻ മറക്കരുത്. സ്നാക്സ് പിന്നെ പാക്കറ്റിലുള്ളതൊക്കെ ഇപ്പൊ തന്നെ വെച്ചേക്ക്, അല്ലാതെ സ്നാക്സ് ബോക്സിൽ വെക്കേണ്ടതൊക്കെ ടേക്ക് ഔട്ട് ഒക്കെ എടുത്തോ. അങ്ങോട്ട് നോക്കട്ടെ, ട്ടോ.
മൊത്തം വലിക്കണ്ട, ശരിക്കും അതിന്റെ ആവശ്യമുള്ളൂ, ഇതിന്റെ ആവശ്യമില്ല. ടവല് വാങ്ങിച്ചു, ടർക്കി വാങ്ങിച്ചു, ടവല് കാണിച്ചേ. അതെ, ഓർത്ത് കളിക്കാനോ? ദേവ് കഴിഞ്ഞ പ്രാവശ്യം ടൂറ് പോയപ്പം ഒത്തിരി സ്നാക്സ് കൊടുത്തുവിട്ടായിരുന്നു, അവൾ അതുപോലെ തന്നെ തിരിച്ചു വാങ്ങുന്നു. എല്ലാരും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, എല്ലാരും ഇങ്ങനെ കൊറേ പേര് മുട്ടായി കൊണ്ടുവരുന്നുണ്ട്, എല്ലാരും മുട്ടായി ഇങ്ങനെ വാങ്ങണല്ലോ. പിന്നെ ഇപ്പഴത്തെ കുട്ടി ഓറിയോ ബിസ്ക്കറ്റ്, എന്തൊക്കെയോ കേക്ക്, പിന്നെ നിഹിമ വേറെന്തൊക്കെയോ സംഭവം, അങ്ങനെ കൊറേ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ എന്ത് കഴിക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ എന്തെങ്കിലും എല്ലാവർക്കും കൊടുത്തു. ഫ്രണ്ട്സ്, അപ്പോ എക്സ്ട്രാ ഒരു സാനിറ്റൈസറും കൂടി കൊണ്ടുപോകണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടാവും, ആവശ്യം സത്യത്തിൽ ഉണ്ടാവില്ല. ടിഷ്യൂന്റെ ആവശ്യമുണ്ടോട്ടെ? വെച്ചോട്ടെ. എപ്പോഴും ടൂറ് പോയാലും സാനിറ്റൈസർ എടുക്കാൻ മറക്കാറില്ല. പക്ഷെ സാനിറ്റൈസർ അടിക്കലുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ സ്കൂളിൽ പോകുമ്പോ സാനിറ്റൈസർ, ഇതേ സെയിം സാനിറ്റൈസർ കൊണ്ടുപോകും. അത് ഞാൻ അടിക്കുകയും ചെയ്യും. എപ്പോഴൊക്കെയാണ് അറിയാം അടിക്കണത്? ചോറുണ്ട് കഴിഞ്ഞിട്ട് കൈ സോപ്പിട്ട് കൈയിലേക്ക് വന്നിട്ട് അടിക്കും. അത് സോപ്പിട്ട് കൈയിലേക്ക് വന്നിട്ട് ഞാൻ സാനിറ്റൈസർ അടിക്കും. പിന്നെ എന്തെങ്കിലും ബുക്ക് വന്നിട്ടുണ്ട്, പിന്നെ ഇന്റർവെല്ലിന് അടിക്കും. അതിന്റെ ആവശ്യമില്ല, നമ്മളങ്ങനെ പോരത്തിനൊന്നും കൊണ്ടുപോകണില്ലല്ലോ. ബിസ്ക്കറ്റ് ഒക്കെ ബിസ്ക്കറ്റ് ആയിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയാൽ മതി അല്ലേ? ഈ കവർ വാങ്ങിക്കണം അല്ലേ? ഫ്രണ്ട്സ്, അപ്പൊ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചു. ഇനി സ്നാക്സ് ആണ്, സ്നാക്സ്. പിന്നെ ഇത് ഈ പാത്രം കഴുകാനുണ്ട്, അത് അമ്മ രാത്രി ആകുമ്പോ കഴുകിക്കോളും. പിന്നെ രാവിലെയാണ് സ്നാക്സ് സെറ്റ് ചെയ്ത് വെക്കണത്, ദിയമ്മക്ക് കിടക്കാൻ സമയമായിരിക്കുന്നു. പിന്നെ കയ്യില് പിന്നെ കമ്മലും ബണ്ണൊക്കെയാണ്. കമ്മൽ താഴത്തേക്ക് പോണ്ട, ഷെഡിന്റെ കമ്മലുണ്ട്, പിന്നെ ബണ്ണുണ്ട്. അപ്പൊ ദിയമ്മക്ക് കിടക്കാൻ സമയമായിരിക്കുന്നു. നാളെ രാവിലെ ദിയമ്മ നാളെ രാവിലെ ഞെട്ടി എണീക്കുണ്ടാവും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും